നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പൂക്കളുടെ പദസൂര്യനല്ലായിരുന്നോ അല്ലെ? നിങ്ങളോട് മിസ് പറഞ്ഞിട്ടുണ്ടായി, നമ്മുടെ വീടിന് ചുറ്റുപാട് ധാരാളം പൂക്കളുണ്ട്. ഓരോ പൂക്കളുടെയും പേരുകൾ ടെക്സ്റ്റിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും എഴുതിയിരുന്നോ? അതുപോലെ അതിൽ നാല് പൂക്കളുടെ പേര് ഓരോരുത്തരും കാണാണ്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എല്ലാവരും പഠിച്ചെന്നാണ് മിസ് കരുതുന്നത്. അതിനുശേഷം പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു പൂവിന്റെ പ്രത്യേകതയെ കുറിച്ച് രണ്ട് വാക്യം എഴുതാൻ. നമ്മൾ ഏത് പൂവിന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരുന്നത്? റോസ് അല്ലേ? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞത്? പല നിറമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഏതായിരുന്നു? വേറൊരു റോസാച്ചെടി ഉണ്ടാകണമെങ്കില് അതിന്റെ തണ്ട് മുറിച്ചാണ് നമ്മൾ നട്ടാണ് വേറൊരു റോസാച്ചെടി ഉണ്ടാകുന്നത് എന്നൊക്കെ മിസ് പറഞ്ഞു തന്നിരുന്നു അല്ലെ? ഇതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചു എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. എല്ലാ ദിവസവും ഇത് എഴുതിയും വായിച്ചും നിങ്ങൾ പഠിക്കണം. അതുപോലെ നമ്മൾ പഠിച്ചു സ്വരാക്ഷരങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായി അല്ലേ? സ്വരാക്ഷരങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞായിരുന്നല്ലോ. നോക്കിയേ, നോക്കിയോ, ആ ഒക്കെ നമ്മള് സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് സ്വരാക്ഷരങ്ങൾ. ഓരോ അക്ഷരങ്ങളും വെച്ച് രണ്ട് വാക്കുകൾ വീതം എഴുതാനാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്വരാക്ഷരത്തിന് ഓരോ അക്ഷരങ്ങളും എടുത്ത് രണ്ട് വാക്കുകൾ വീതമാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഏതക്ഷരം പഠിക്കേണ്ടത്? സ്വരാക്ഷരത്തിന് ആദ്യം ഏതക്ഷരം എടുക്കുന്നു? ആ. ഏതാണ് ആ? ആ എന്ന അക്ഷരം രണ്ട് വാക്കുകളാണ് ഏതാ പറയുന്നത്? ഏതൊക്കെയായിരിക്കാം? ഓർത്ത് നോക്കിക്കേ, ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ആദ്യം അമ്മ. ഓക്കെ, അമ്മ, അട. രണ്ട് വാക്ക് അമ്മ, അട. അടുത്തത് ആവച്ച്. ഏതായിരിക്കാം? ആവച്ച് ആന. അത് കഴിഞ്ഞോ ഈ വെച്ച്. ഈ വെച്ച് ഏതൊക്കെ വാക്കുകളാണ്? ഈ വെച്ച് ഇല, ഇല, ഇഞ്ചി, ഈ വെച്ച്. ഈ വെച്ച് ഏതൊക്കെയാണ്? ഈച്ച, ഈച്ച, ഈണം, പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഉറി, ഉറി, പിന്നെ ഉരൽ. ഊവച്ച് ഏതാണ്? ഊവച്ച് നമ്മുടെ ഇതിൽ നോക്കിക്കേ, ഊവച്ച് എന്തിന്റെ പിക്ചർ കാണിച്ചേക്കുന്നേ? ഊ, ഊത്ത്. ഊതി. അടുത്തത് ഏതാണ്? ഋഷഭം. ഏതാണ് ഋഷഭം? ഋഷി. അടുത്തത് ഏവച്ച്. ഏവച്ച് എലി, എരുമ. ഐരാവതം. ഓ വെച്ചോ? ഒച്ച്, ഒരുമ. ഓ വെച്ച് ഓട്, ഓറഞ്ച്.
ഔഷധം ഔഷധി ഔഷധം ഔഷധം മരുന്ന് ഔഷധി അമ്പച്ച അമ്പുജം അമ്പരം എല്ലാരും മിസ് നമ്മുടെ പറഞ്ഞുതരാം നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇനി ഓരോ അക്ഷരങ്ങളും വെച്ച് രണ്ട് വാക്കുകൾ വീതമാണ് പഠിച്ചിരിക്കുന്നത്. എത്ര വാക്കാണ്? രണ്ട് വാക്കുകൾ വീതം. ഇത് എല്ലാവരും നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കണം. ശ്രദ്ധിച്ചോ? ആ വെച്ച് നമ്മൾ പഠിച്ചു ആ അമ്മ അട. ഏതാണ് ആ അമ്മ അട? ആന ആമ. ശ്രദ്ധിച്ചോണം. ആന ആമ. ഈ ഇല ഇഞ്ചി. ഏതാണ്? ഇല ഇഞ്ചി. ഈ ഈച്ച ഈണം. ഈ വെച്ച് ഈച്ച ഈണം. ഊ ഉറി ഉരൽ. ഏതാണ്? ഉറി ഉരൽ. ഊത്ത് ഊതി. ഏതാണ്? ഊത്ത് ഊതി. ഋഷഭം ഋഷി. ഏതാണ്? ഋഷഭം ഋഷി. ഏവച്ചാണ്? എലി എരുമ. ഇതാണ് എലി എരുമ. ഏണി ഏണം. ഏണി ഏണം. ഐ ഐവ് ഐരാവതം. ഐവ് ഐരാവതം. ഐവർ ആരാണ്? അഞ്ചു പേർ ചേർന്നാലാണ് ഐവർ. ഓക്കേ, ഐരാവതം മതിയാലോ. ഓക്കേ, വെളുത്ത ആനയാണ് പറയുന്ന പേരാണ് ഐരാവതം. ഓ ഒച്ച് ഒരുമ. ഇതാണ് ഒച്ച് ഒരുമ. ഓ ഓട് ഓറഞ്ച്. ഓ വെച്ച് ഓട് ഓറഞ്ച്. ഔ വെച്ച് ഔഷധം ഔഷധി. ഏതാണ്? ഔഷധം ഔഷധി. അം അംബുജം അംബരം. അമ്പച്ച് അംബുജം അംബരം. നോക്കി, എല്ലാവരും നോക്കിയേ, ബോർഡിലോട്ട് നോക്കിക്കേ. മിസ് സ്വരാക്ഷരങ്ങൾ വെച്ച് രണ്ട് വാക്കുകൾ വീതമാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന വാക്കുകളാണ് അത്. ഓരോ അക്ഷരത്തിനും ഏതൊക്കെ വാക്കുകളാണ് ചേരുന്നത് എന്ന് നോക്കി നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. ഇത് ഓർഡർ അനുസരിച്ച് മാത്രമായിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ആ വെച്ച് പഠിച്ചു അമ്മ അട എന്ന് എഴുതും പോലെ പിന്നെ മിസ് ചോദിക്കാം, നിങ്ങൾ നോക്കി പഠിക്കണേ ഊ വെച്ച് വരുന്ന വാക്കുകൾ. അപ്പൊ ഉറി ഉരൽ. അതുപോലെ ഐ വെച്ചാണെങ്കിൽ എന്ത് എഴുതാം? ഐവർ ഐരാവതം. അങ്ങനെ നിങ്ങൾ എഴുതാനും വായിക്കാനും നന്നായിട്ട് പഠിക്കണം. മിസ് ഇന്നത്തെ ക്ലാസ്സില് ഈ സ്വരാക്ഷരങ്ങൾ വെച്ച് ഓരോ അക്ഷരങ്ങളും വെച്ച് രണ്ട് വാക്കുകൾ വീതം പഠിക്കാനുള്ളത് മാത്രമേ മിസ് ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ എല്ലാവരും അത് എഴുതിയും വായിച്ചും പഠിക്കണം. അതുപോലെ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് പൂക്കളില്ലാത്ത സസ്യത്തിന് ഒരു ഉദാഹരണം? സസ്യമാണ്, അതിന് പൂക്കളില്ല. ഏതായിരിക്കാം പൂക്കളില്ലാത്ത സസ്യത്തിന് ഉദാഹരണം? ഇതാണ് കൂൺ. ഏതാണ് കൂൺ? പൂക്കളില്ലാത്ത ഒരു സസ്യമാണ് ഇത് കൂൺ. അത് കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരങ്ങൾ, അത് നമ്മൾ എൽ കെ ജിയിലും യു കെ ജിയിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിച്ചിരിക്കുന്നതാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ എന്താണെന്നുള്ളത്, വ്യഞ്ജനാക്ഷരങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എഴുതാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ടെക്സ്റ്റിലോട്ട് എഴുതണം. മിസ് ഇപ്പൊ അത് വായിച്ചു തരാം. ഓക്കെ, ഇതൊക്കെയാന്ന് വെച്ചാൽ ഖ ഗ ഗ ഖ ങ ച ഛ ജ ഛ ഞ ഡ ഠ ഡ ഠ ണ ഥ ഥ ഡ ഥ ണ പ ഫ ബ ഫ മ യ ര ല വ ശ ഷ സ ഭ ള ര റ. ഇതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇത്രയും അക്ഷരങ്ങൾ എഴുതാനുള്ള സ്ഥലം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ടെക്സ്റ്റിൽ എഴുതണം.
അതുപോലെ നിങ്ങൾക്ക് നോട്ടിലോട്ട് ആണെങ്കിലും ഒരു പ്രാവശ്യം എഴുതാം. മിസ് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നിങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ ഓർഡർ അനുസരിച്ച് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കുക. അതിനുശേഷം സ്വരാക്ഷരങ്ങൾ ഓർഡറായിട്ട് പഠിക്കാൻ ഓരോന്നും ഓർഡറായിട്ട് എഴുതാൻ പഠിക്കണം. അതിനുശേഷം ഓരോ അക്ഷരങ്ങളും എടുത്ത് രണ്ട് വാക്കുകൾ വീതം എഴുതാൻ പഠിച്ചിരിക്കണം. എഴുതാനും പഠിക്കണം, വായിക്കാനും പഠിക്കണം. അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് എഴുതുകയും ചെയ്യണം. നന്ദി.